വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കരിഞ്ജീരകം വെച്ചിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് കഷണ്ടി ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ കുറേ മുടി കൊഴിഞ്ഞ് പോയിട്ട് പുതിയ മുടികൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ, മുടിയുടെ വളർച്ച നിന്നു പോയ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, താരനുണ്ടെങ്കിൽ, ഇതൊക്കെ എല്ലാം നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഹെയർ ഓയിലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് കരിഞ്ജീരകവും ഉലുവയും വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ നിങ്ങളുടെ കമൻസും സജഷൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇത് യൂസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കരിഞ്ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കരിഞ്ജീരകം. മിക്കവർക്കും എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ എള്ളിൻ്റെയൊക്കെ പോലെ ഇരിക്കും ഷേപ്പ്, ജീരകത്തിൻ്റെ ആ ഒരു ഷേപ്പല്ല, പിന്നെ ബ്ലാക്ക് കളറായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ മുടി വളരാനും അതുപോലെ തന്നെ ബോസിനൊക്കെ താടി വളരാനും, താടി നന്നായിട്ട് തിക്കായിട്ട് വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഉലുവയും കരിഞ്ജീരകവും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് നന്നായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഉലുവയും കരിഞ്ജീരകവും കൂടി എടുത്തേക്കുന്നത് 2 ടേബിൾ സ്പൂൺ വീതമാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഉലുവയും 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകവും കൂടിയാണ് എടുത്തേക്കണം. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് അതിനകത്തുനിന്ന് ഗുണം കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ രണ്ടിലും നന്നായിട്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് നമ്മുടെ മുടിയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കൂടുതലായിട്ട് എണ്ണയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര പൊടിയായിട്ട്, നൈസ് പൊടിയായിട്ട് കിട്ടില്ല, എന്നാലും ചെറുതായിട്ട് കുറച്ച് കോസായിട്ടുള്ള കഷ്ണങ്ങളുള്ള പൊടിയായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ എണ്ണ കാച്ചുന്ന ആ ഒരു ചട്ടിയിലെ, ആ ചട്ടിയിലേക്ക് അത് ഇടുക. ഫ്ലെയിം ഇപ്പോൾ കത്തിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ എണ്ണ ഒഴിക്കണം. അപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഇപ്പോൾ 250 ഗ്രാം വെളിച്ചെണ്ണയ്ക്കാണ് ഈ 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകവും 2 ടേബിൾ സ്പൂൺ ഉലുവയും നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ അതൊഴിച്ചിട്ട്, എണ്ണ ഒഴിച്ചിട്ട് ഈ നമ്മുടെ പൗഡറും അതുപോലെ തന്നെ എണ്ണയും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി മൂന്നാമതൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയുണ്ട്, അത് നമ്മൾ ലാസ്റ്റ് ആയിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്യുക, ഫ്ലെയിം ഓൺ ആക്കുക. ഫ്ലെയിം ഓൺ ആക്കി കഴിയുമ്പോഴേക്ക് ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പത പോലെ ഇങ്ങനെ കുമ്പളവളൊക്കെ പോലെ വരാൻ തുടങ്ങും. അപ്പോൾ അതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, അതുപോലെ തന്നെ ഫ്ലെയിം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിം ആയിരിക്കും എന്നും വെക്കേണ്ടത്. കൂടുതൽ ഫ്ലെയിം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻറ്റി ഓക്സിഡൻസും അതുപോലെ അതിനകത്തുള്ള നമുക്ക് മുടിക്ക് ഉപകാരപ്രദമായ കുറേ എന്താ പറയുക ന്യൂട്രിയൻസൊക്കെ ഉണ്ട്, അതൊക്കെ ഇനാക്ടിവേറ്റ് ആയി പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം എണ്ണ കാച്ചിട്ട്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് ആവണക്കെണ്ണ കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ തീരാനായ ബോട്ടിൽ ആക്ച്വലി 1 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ 1 ടേബിൾ സ്പൂൺ എണ്ണ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മതി നമ്മളുടെ 250 ഗ്രാം എണ്ണയ്ക്ക്. അപ്പോൾ നമ്മളുടെ എണ്ണ ഏകദേശം ആവുന്നത് ഒരു 15 മിനിറ്റ് കൊണ്ടായിരിക്കും ആ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട്. അപ്പോൾ എണ്ണയായി കഴിയുമ്പോഴേക്കും നമുക്ക് ആ പതയൊന്ന് ഒതുങ്ങും. അപ്പോഴേക്കും നമുക്ക് സ്റ്റൗ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കത് തണുക്കാൻ വെക്കാം. തണുക്കാൻ വെക്കുമ്പോഴേക്കും ഇതിൻ്റെ ആ പൊടികളെല്ലാം കൂടി അടിയിലേക്ക് വന്ന് അടിഞ്ഞിട്ടുണ്ടാവും. നമുക്കതൊന്ന് അരിപ്പിൽ കൂടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയിൽ കൂടിയോ, കോട്ടൺ തുണിയിലൊക്കെ കൂടിയിട്ടാണെങ്കിലും നമുക്കത് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കരിഞ്ജീരകത്തിൻ്റെ എണ്ണ ഇവിടെ ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയല്ല, ഇതിൽ കൂടുതൽ നമുക്ക് കിട്ടും. 250 ഗ്രാം എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ആ ഒരു അളവിൽ തന്നെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഒരു കുഞ്ഞു കുപ്പിയിൽ ഞാൻ എടുത്ത് വെച്ചെന്നുള്ളൂ. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്കാൽപ്പിലൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ അറ്റത്തേക്കൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ മുടി നല്ല കറുപ്പായിട്ട് വളരാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഇത് ഇടാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ ഡെയിലി എണ്ണ വെച്ച് കുളിക്കുന്ന ആൾക്കാരുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് മാത്രം എണ്ണ വെച്ച് കുളിക്കുന്നവരുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ സാധാരണ എങ്ങനെയാണോ നിങ്ങൾ എണ്ണ ഇടുന്നത് ആ ഒരു സമയത്ത് തന്നെ ഇതിട്ടാൽ മതി. ഇപ്പോൾ ഡെയിലി എണ്ണ ഇടാത്തവരാണെങ്കിൽ ഇത് ഡെയിലി ഇടണം അങ്ങനെ ഒന്നുമില്ല. നിങ്ങളിപ്പോൾ നോർമലായിട്ട് എങ്ങനെയാണോ ഓയിൽ ഇടണത് ഓരോ ദിവസങ്ങളുണ്ടാവുമല്ലോ, അന്ന് മാത്രമേ ഇത് ഇട്ടാ. ഡെയിലി എണ്ണ ഇടുന്നവരാണെങ്കിൽ ഡെയിലി ഇത് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ശീലം മാറ്റണ്ട, ഈ എണ്ണ മാത്രം മാറ്റിയാൽ മതി. അതൊരു അരമണിക്കൂർ മുന്നേ ഇടണമെന്നുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്ര എണ്ണ വെക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മൈൽഡായിട്ടുള്ള ഷാമ്പൂ വെച്ചിട്ട് ഇത് കഴുകിക്കളയാം. അപ്പോൾ എന്താ കെമിക്കൽ ആയിട്ടുള്ള ഷാമ്പൂസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കാം. അതായത് ക്ലീനിനോട് അത്ര താല്പര്യമില്ല, അങ്ങനെയുള്ള ഷാമ്പൂസൊക്കെ ഒന്ന് അധികം യൂസ് ചെയ്യാണ്ടിരിക്കുക. അയ്യോ അങ്ങനെ പറയാമോ? ആ അങ്ങനത്തെ ഷാമ്പൂസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനാണെങ്കിൽ, എനിക്കിഷ്ടമുള്ളതാണ് കേട്ടോ. എനിക്ക് ആയുഷിൻ്റെ ഷാമ്പൂ ഇഷ്ടമാണ്, പിന്നെ ഇന്ദുലേഖയുടെ ഷാമ്പൂ ഇഷ്ടമാണ്, ദീദിയുടെ ഷാമ്പൂ ഇഷ്ടമാണ്. ഈ മൂന്നെണ്ണമാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്, എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത്. എനിക്കതാണ് നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആണെങ്കിൽ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആയുർവേദിക് ആയിട്ടുള്ള ഷാമ്പൂസ് അറിയാമെങ്കിൽ ആ ഷാമ്പൂസ് യൂസ് ചെയ്യാം. കെമിക്കൽ ആയിട്ടുള്ള അധികം യൂസ് ചെയ്യാണ്ടിരിക്കുക. കാര്യം നമ്മൾ ഇത്ര നാച്ചുറൽ ആയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം ചെയ്തിട്ട് അത്രയും കെമിക്കൽ നമ്മുടെ തലയിൽ കൊണ്ടുവന്നിട്ട് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ബെനിഫിറ്റ് ഇല്ലാണ്ടായിപ്പോവും ചിലപ്പോൾ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ഉണ്ടാ ഞാൻ പിന്നത്തെ വീഡിയോ അത് അടുത്ത വീഡിയോയിലുണ്ട്.
അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഒന്ന് കെയർ നോക്കണം. ഇതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് ചെയ്തിട്ട് ഇത് ഈ ഒരു എണ്ണ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത് ആ ഒരു ചാലഞ്ചിൽ പെടുന്നവരെണ്ണയല്ലേ, എന്നാലും നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നാണെങ്കിൽ ഈ ഒരു എണ്ണ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുന്നത്തെ വീഡിയോയ്ക്ക് ഒന്ന് കയറി നോക്കണം. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻസും സജഷൻസും നിങ്ങളുടെ എന്താ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണം. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.